എല്ലാവർക്കും നമസ്കാരം. ബാല്യവധം കഴിഞ്ഞു ദുഃഖിതയായ താരയ്ക്ക് ഭഗവാൻ ആത്മോപദേശം കൊടുത്തു. ശരീരമാണ് ഞാനെന്നുള്ള വിചാരമാണ് എല്ലാവർക്കും ഉള്ളത്, പക്ഷേ ഞാൻ എന്നുള്ളത് ശരീരമല്ല, ഞാനെന്നുള്ളത് മനസ്സുമല്ല, ഞാനെന്നുള്ളത് ബുദ്ധിയുമല്ല, ഇതിനെല്ലാം അപ്പുറം കുടികൊള്ളുന്ന ആത്മാവാണ്. ആ ആത്മാവിന് ജനനവും മരണവുമില്ല. ഇതെല്ലാം ശ്രീരാമചന്ദ്രൻ താരയെ ഉപദേശിക്കുന്ന നമ്മൾ കേൾക്കും. താരയ്ക്ക് സമാധാനമായി. തുടർന്ന് സുഗ്രീവൻ്റെ രാജ്യാഭിഷേകം. മഴക്കാലം വരുന്നു, അപ്പോൾ ക്ഷത്രിയന്മാർ യുദ്ധത്തിന് പുറപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ഈ മഴക്കാലം അത്രയും സുഗ്രീവൻ കൊട്ടാരത്തിൽ രാജ്യത്തെ രക്ഷിച്ചുകൊണ്ട് വസിക്കുക. മഴ കഴിഞ്ഞ് ശരത് ഋതു വരുമ്പോൾ ആകാശം തെളിയുമ്പോഴേക്കും, വെള്ളമേഘങ്ങളെ കൊണ്ട് ആകാശം നിറയുമ്പോൾ, യുദ്ധത്തിന് വേണ്ടിയിട്ട്, സീത അന്വേഷണത്തിന് വേണ്ടിയിട്ട് സൈന്യങ്ങളുമായിട്ട് ഇവിടെ എത്തിച്ചേരുക, രാമൻ പറഞ്ഞയച്ചു. മഴക്കാലത്ത് രാമൻ ലക്ഷ്മണനോടൊപ്പം പ്രസ്രവണ പർവ്വതത്തിൽ വസിക്കുകയാണ്, ഒരു ഗുഹയ്ക്കുള്ളിൽ. അവിടെ വെച്ചിട്ടാണ് പ്രസിദ്ധമായ മൂന്നാമത്തെ ലക്ഷ്മണോപദേശം, കിഷ്കന്ധാകാന്ഡത്തിലെ ലക്ഷ്മണോപദേശം. അതിന് ക്രിയാമാർഗോപദേശം എന്ന് പേര്. മഴ കഴിഞ്ഞു, ലക്ഷ്മണൻ കിഷ്കിന്ധയിലേക്ക് പോകുന്നുണ്ട്. തുടർന്ന് വാനരപ്പടയുമായിട്ട് സുഗ്രീവൻ രാമസമീപത്തിൽ എത്തിച്ചേർന്നു. ആ വാനരങ്ങൾക്ക് സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് കൽപ്പന കൊടുക്കാൻ രാമൻ തന്നെ സുഗ്രീവനെ നിർദ്ദേശിക്കുന്നു. അങ്ങനെ വാനരസേനയെ നാലായിട്ട് ഭാഗിച്ച് നാല് ദിക്കിലേക്ക് അയക്കുക. അതിൽ ദക്ഷിണ ദിക്കിലേക്ക് പോയവരെല്ലാം അതിപ്രഗത്ഭന്മാർ. ആ കൂട്ടത്തിൽ നിന്ന് ആഞ്ജനേയനെ മാത്രം ഭഗവാൻ അടുത്ത് വിളിച്ചു വരുത്തിയിട്ട് ദേവിക്ക് വിശ്വാസം വരാൻ വേണ്ടി ഈ മുദ്രമോതിരം സൂക്ഷിച്ചു കൊള്ളൂ എന്ന് പറഞ്ഞ് ആഞ്ജനേയനെ ഏൽപ്പിക്കാം. അത് തൻ്റെ ശിരസിൽ ആഞ്ജനേയൻ ധരിക്കുന്നു, ദേവിക്ക് സമർപ്പിക്കാനുള്ള മുദ്രമോതിരം. ഭഗവാൻ അറിയാം ആരാണ് ദേവിയുടെ സമീപത്ത് എത്തിച്ചേരുക. ഓരോ വ്യക്തിയുടെയും തപസ്സിൻ്റെ ബലം നന്നായി അറിയുന്നയാളാണ് ഭഗവാൻ. ആഞ്ജനേയൻ മാത്രമേ ദേവിയുടെ സമീപത്ത്, സീത ബ്രഹ്മവിദ്യയാണ്, ആ ബ്രഹ്മവിദ്യയുടെ സമീപത്ത് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അർഹതയും വേണമല്ലോ. ആ അർഹതയില്ലെങ്കിൽ അവിടെ എത്തിച്ചേരാൻ പറ്റില്ല. അതുകൊണ്ട് ആഞ്ജനേയനെ ആ ചുമതല ഏൽപ്പിച്ചു. തുടർന്ന് വാനരന്മാർ അവരവരെ ഏത് ദിക്കിലേക്കാണ് അയച്ചത് അവിടേക്ക് അന്വേഷണം നടത്തുന്നു. ദക്ഷിണ ദിക്കിലേക്ക് അംഗദൻ്റെ നേതൃത്വത്തിൽ ജാംബവാനും ആഞ്ജനേയനും മറ്റനേകം വീരന്മാരും പുറപ്പെട്ടു. അവർ ദക്ഷിണ സമുദ്രം വരെയുള്ള മുഴുവൻ ഭൂമിയിലും അന്വേഷിച്ച് എങ്ങും സീതയെ കാണാഞ്ഞ് ദക്ഷിണ സമുദ്ര തീരത്ത് എത്തിച്ചേർന്നു. ഒരു മാസത്തിനുള്ളിൽ സീതയെ കണ്ട് തിരിച്ചു വരണം. ആരാണോ ദേവിയെ കാണാതെ ഒരു മാസം കഴിഞ്ഞ് വരുന്നത് അവന് വധമാണ് ശിക്ഷ എന്നും സുഗ്രീവൻ പറഞ്ഞ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മാസം ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാകണം. ഇതിനിടയ്ക്ക് അവരൊരു ഗുഹയ്ക്കുള്ളിൽ പെട്ടുപോയി. അപ്പോൾ സമയം, ദിവസങ്ങൾ എത്ര കഴിഞ്ഞു എന്നറിയില്ല. അപ്പോൾ ഇനി തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ വധമുണ്ടാകും. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ കിടക്കാമെന്ന് അവർ തീരുമാനിച്ച് സമുദ്രതീരത്ത് അവിടെ കിടക്കുമ്പോഴാണ് ഗർഭവിരിച്ച് കിടക്കുക, മരിക്കാൻ കിടക്കുക. അപ്പോൾ സമ്പാദി, ജടായുവിൻ്റെ ജ്യേഷ്ഠൻ, ഇവരെ കണ്ടിട്ട് ഇറങ്ങി വരുന്നു. തുടർന്ന് സമ്പാദി വാക്യം, ഇവർ രാമൻ്റെ കിങ്കരന്മാരാണെന്നറിഞ്ഞിട്ട് സമ്പാദി വളരെയേറെ സന്തോഷിക്കുന്നു. അവരോട് തന്നെ എടുത്ത് സമുദ്രതീരത്ത് കൊണ്ടുപോകാൻ പറയുക. ആ സമുദ്രതീരത്ത് എത്തിക്കഴിഞ്ഞ ഉടൻ തന്നെ അവരോട് രാമരാമ എന്ന് ജപിക്കാൻ പറയുന്നു. രാമരാമ എന്ന് വാനരന്മാർ ജപിക്കുമ്പോൾ സമ്പാദിയുടെ ചിറകുകൾ മുളയ്ക്കുന്നു. അവിടെയല്ലേ സമ്പാദി വളരെ വലിയ തത്വങ്ങൾ പറയണ, ഗർഭാവസ്ഥയെ കുറിച്ചും ഒരു ശിശുവിന്റെ വളർച്ചയെ കുറിച്ചും ഒക്കെ ഉള്ള, പക്ഷിക്ക് പോലും അത്രയും വിവരമുണ്ടായിരുന്നു, വിജ്ഞാനമുണ്ടായിരുന്നു ഓരോ കൃത്യമായ കാര്യങ്ങളെ കുറിച്ചും എന്നൊരു കാര്യം കൊണ്ട്. നമ്മളിപ്പോ പക്ഷികൾ മൃഗങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞ് അവർക്ക് ഒരു സ്ഥാനം കൊടുക്കാൻ. ഭാരതത്തിലെ ആയുർവേദ ശാസ്ത്രം ആയിരത്താണ്ടുകൾക്ക് മുമ്പ്, അതായത് വാൽമീകിയുടെ യുഗത്തിനും മുമ്പ് എത്രത്തോളം പുരോഗമിച്ചിരുന്നു എന്ന് നമുക്ക് സമ്പാദി വാക്യത്തിൽ നിന്നിട്ട് അറിയാം. ആയുർവേദം ഇത്രയും പുരോഗമിച്ചില്ലെങ്കിൽ ഇത് ഇങ്ങനെ വാൽമീകിക്ക് രചിക്കുക സാധ്യമേ അല്ല. 20-ാം നൂറ്റാണ്ടില്, വിശേഷിച്ചും ഇപ്പോൾ 21-ാം നൂറ്റാണ്ടില്
നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അന്നേ പറഞ്ഞിട്ടുണ്ട് ഋഷിവര്യന്മാര് ഈ മഹാഗ്രന്ഥത്തിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഋഷിവര്യന്മാരുടെ ഉൾക്കാഴ്ച, അവര് തപസ്സിലൂടെ തപം ചെയ്തു വരുന്നവരാണല്ലോ. ആ തപസ്സിൽ നിന്ന് അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അവരുടെ അന്തർദർശനത്തിൽ കൂടി കണ്ടറിഞ്ഞ കാര്യങ്ങൾ നേടിയെടുത്തു. മാത്രമല്ല, അവിടെ തന്നെയാണ് സമ്പാദിയുടെ ദൂരക്കാഴ്ച, ദീർഘദൃഷ്ടി പറയുന്നത്. അപ്പോൾ പക്ഷികളെ കുറിച്ചും മൃഗങ്ങളെ കുറിച്ചും ഒക്കെ എത്ര കൃത്യമായ ധാരണ ഉണ്ടായിരുന്നു. അവരുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പോലും മഹർഷിമാർക്ക് അറിയുമായിരുന്നു. അതുകൊണ്ടാണല്ലോ രാമായണത്തിൽ അത് എഴുതി ചേർക്കാൻ സാധിച്ചത്. സമ്പാദി പറയുന്നുണ്ട്, ഞാൻ ഗൃധ്രനാകൊണ്ട് ബഹുദൂരമുള്ള കാര്യങ്ങൾ എനിക്ക് കാണാൻ പറ്റും. സീതാദേവി ഈ സമുദ്രമധ്യത്തിലുള്ളതായ ലങ്കാദ്വീപിലുണ്ട്. രാവണ രാക്ഷസനാണ് അതിനെ നിയന്ത്രിക്കുന്നത്, ലങ്കാദ്വീപിനെ. അവിടുത്തെ ചക്രവർത്തി രാവണനാണ്. അവിടെ രാവണന്റെ കൊട്ടാരത്തിന് വെളിയിൽ അശോകവനത്തിൽ ശിംശവാ വൃക്ഷ ചുവട്ടിൽ രാക്ഷസിമാരാൽ ചുറ്റപ്പെട്ട് സീതാദേവി ഇരിപ്പുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാള് അവിടെ കടന്നു ചെന്ന് ദേവിയെ കണ്ട് രാമസവിധത്തിലെത്തി അക്കാര്യം അറിയിക്കണം എന്ന് പറയുന്നുണ്ട്. നന്നായി അതിപ്രയത്നം ചെയ്യിൽ അർണവം ഇന്ന് തന്നെ കടക്കായി വരും നിർണയം. നിങ്ങൾ ഒരുമിച്ചുകൂടി ആലോചിക്കണം, നന്നായിട്ട് പ്രയത്നിക്കണം, അതിപ്രയത്നം ചെയ്യണം. എങ്കിൽ നിങ്ങൾക്ക് ഇന്ന് തന്നെ സമുദ്രം കടക്കാൻ പറ്റും. എന്നിട്ട് പറയാണ്, ശ്രീരാമനാമസ്മൃതി കൊണ്ട് സംസാരവാരാന്നിധിയെ കടക്കുന്നിതേ വരും. ഈ സമുദ്രം എത്രയോ നിസ്സാരം, ജനിമൃതികളാകുന്ന മഹാസമുദ്രത്തെ കടക്കാൻ രാമനാമസ്മൃതി മതി. ഇതാ കണ്ടില്ലേ എന്റെ ചിറകുകൾ രാമമന്ത്രം ജപിച്ചപ്പോഴേക്കും മുളച്ചിരിക്കുന്നത്. ഇങ്ങനെ സമ്പാദി പറഞ്ഞു കഴിഞ്ഞപ്പോ പറഞ്ഞിട്ട് സമ്പാദി ആകാശത്ത് പറന്നുപോയി. വാനരന്മാർ ഒരുമിച്ച് ചേർന്ന് ആലോചിക്കാണ് അംഗതന്റെ നേതൃത്വത്തിൽ. 100 യോജന അകലെയാണ് ലങ്ക. അപ്പോ ഇത്രയും ചാടിക്കടന്ന് രാവണൻ അവിടെ വലിയ സൈനിക സന്നാഹങ്ങൾ ചെയ്തു വച്ചിരിക്കുകയാണ്. അതെല്ലാം തന്ത്രപരമായി രഹസ്യമായി വിജയിച്ച് ദേവിയെ കണ്ട് മടങ്ങി വരണം. ഇതിനാർക്ക് സാധിക്കും? ഓരോരുത്തരുടെയും കരുത്ത് പറയാൻ പറഞ്ഞു. ഇപ്പോൾ ഒരാൾ പറഞ്ഞു, ഞാൻ 1 യോജന ചാടാം, 5 യോജന ചാടാം, 10 യോജന ചാടാം, 50 യോജന ചാടാം, 99 യോജന ചാടാം, എന്നിട്ടും വരവില്ല, സമുദ്രമധ്യത്തിലേ വീഴുള്ളൂ. 100 യോജന അങ്ങോട്ട് ചാടാൻ ശേഷിയുള്ള ഒരു ആക്കൂട്ടത്തിൽ ആരും. ആ അവസരത്തിൽ അംഗദൻ അവസാനം പറഞ്ഞു, ഞാൻ 100 യോജന ചാടാം, പക്ഷെ തിരിച്ചു ചാടാമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് നിവർത്തിയില്ല. ആ സമയത്ത് ആ കൂട്ടത്തിൽ ഏറ്റവും വൃദ്ധനായിരിക്കുന്ന ജാംബവൻ അംഗദനോട് പറഞ്ഞു, അല്ലയോ യുവരാജാവേ, അങ്ങേ ഞങ്ങൾ അയക്കില്ല, അങ്ങേ ഞങ്ങൾ അയക്കില്ല, അങ്ങക്ക് ഇങ്ങോട്ട് തിരിച്ചു ചാടാൻ ശേഷി ഉണ്ടായിരുന്നാൽ പോലും അയക്കില്ല. ഞങ്ങളുടെ ചുമതലയാണ് അങ്ങക്ക് വേണ്ടിയിട്ടുള്ള സേവനം ചെയ്യുക എന്നുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ ആളുണ്ട്. അഞ്ജനേയനോട് പറഞ്ഞു, അല്ലയോ കുമാര, നീ എന്താ ഇങ്ങനെ ഉണ്ടാതിരിക്കുന്നത്? നിനക്ക് അസാധ്യമായെന്നിരിക്കുന്നു. അഞ്ജനേയന് അദ്ദേഹം മറന്നുപോയതായ ബലവീര്യങ്ങളെല്ലാം ഓർമ്മിപ്പിക്കാം. അപ്പോഴേക്കും ആഞ്ജനേയൻ പർവ്വതാകാരനായി എണീറ്റു. എണീറ്റിട്ട് ആ മഹേന്ദ്രപർവ്വതത്തിൻ്റെ മുകളിൽ വേറൊരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുകയാണ്. ഇന്നും നമ്മൾ നമ്മുടെ റോക്കറ്റുകൾ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്നത് ആ മഹേന്ദ്രൻ്റെ മുകളിൽ നിന്നാണ്. അതിനു മുകളിൽ വേറൊരു പർവ്വതം പോലെ ആഞ്ജനേയൻ ഉയർന്നു നിന്നതുകൊണ്ട് മാനരങ്ങളോട് പറഞ്ഞു, നിങ്ങളാരും ഭയക്കേണ്ട കാര്യമില്ല, ഞാൻ സമുദ്രലംഘനം ചെയ്ത് ദേവിയെ കണ്ട് മടങ്ങി വരുന്നുണ്ട്, സസന്തോഷം ഇവിടെ വസിക്കുക എന്ന് പറഞ്ഞ് ആഞ്ജനേയൻ കൂടെ ഉണ്ടെങ്കിൽ അസാധ്യമായിട്ട് യാതൊന്നുമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് സമുദ്രലംഘനം ചെയ്യുക. അതാണ് സുന്ദരകാണ്ഡത്തിന്റെ തുടക്കം. സമുദ്രലംഘനത്തിന് വേണ്ടി മഹേന്ദ്രന്റെ മുകളിൽ ആഞ്ജനേയൻ കയറി നിൽക്കുന്നിടത്ത് കിഷ്കിന്ധാകാന്ഡം തീർന്നു. സമുദ്രലംഘനം ആരംഭിക്കുന്നിടത്ത് സുന്ദരകാന്ഡം തുടങ്ങി. സുന്ദരകാന്ഡം അത്യന്തം പവിത്രമാണ്. നമുക്കത് ഭംഗിയായി ഉൾക്കൊള്ളാനാകട്ടെ. എല്ലാവർക്കും നമസ്കാരം.